നമസ്കാരം. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട നിയമയുദ്ധങ്ങൾ അത് ഏതാണ്ട് അവസാനിച്ചതാണ്. പക്ഷേ ആ നിയമയുദ്ധങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് സുപ്രീം കോടതി വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ കലാപക്കേസുമായി ബന്ധപ്പെട്ട് കുറ്റവിമുക്തനാക്കിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ SIT യുടെ റിപ്പോർട്ടിനെതിരെ സമർപ്പിച്ചിരുന്ന ഹർജിയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തള്ളിയത്. ആ ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു വാസ്തവവുമില്ല. മറിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകളെ അതേപടി അംഗീകരിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട്, ഗുജറാത്ത് കലാപക്കേസിൽ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വീണ്ടും സുപ്രീം കോടതി ഒരു അന്തിമ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹർജി സാക്കിയ ജഫ്രിയും അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തക എന്ന് അവകാശപ്പെടുന്ന തീസ്ത സെതൽവാദിൻ്റെയും അടക്കം ഹർജികൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. എന്നാൽ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിന് ശേഷം തീസ്ത സെതൽവാദും അതുപോലെ തന്നെ MB ശ്രീകുമാറും, പഴയ ADGP, ഗുജറാത്ത് ADGP MB ശ്രീകുമാറും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യവുമായി കൂടുതൽ ഇരവാദികൾ എത്തിയിട്ടുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നരേന്ദ്രമോദിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ രണ്ടുപേരെയും ക്രൂശിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയങ്ങളാണ് എന്നൊക്കെയുള്ള ഇരവാദങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു. നമ്മുടെ രാജ്യവിരുദ്ധ NGO കളായിട്ടുള്ള ആംനസ്റ്റി ഇൻ്റർനാഷണൽ അടക്കമുള്ളവർ തീസ്ത സെതൽവാദിൻ്റെ അറസ്റ്റിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വിവാദങ്ങൾ പഴയ പോലെ കൊഴുക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ഗുജറാത്ത് കലാപം നടക്കുന്നത് 2002 അതിനുശേഷം ഉണ്ടാകുന്ന നിയമ നടപടികൾ, ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അതിനുശേഷം 2 തവണ കൂടി നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയായി 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതുവരെ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനായിട്ടില്ല. നിയമയുദ്ധം നടത്തിയ കേസുകളിലെല്ലാം നരേന്ദ്രമോദിയും അദ്ദേഹം മുന്നോട്ട് വെച്ച തെളിവുകളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വിജയിച്ചു വരികയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള ഗൂഢാലോചന, രാഷ്ട്രീയ യുദ്ധം, ഇതൊന്നും ഇതുവരെയും വിജയിക്കാൻ സാധിച്ചില്ല. മാധ്യമ വിചാരണ, ഇത്രയും കാലത്തെ ഒരു മാധ്യമ വിചാരണ നേരിട്ട ഒരു നേതാവ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല. അത്തരത്തിൽ വളരെ ക്രൂരമായ മാധ്യമ വിചാരണയ്ക്കും ആരോപണങ്ങൾക്കും വിധേയനായ ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. ഒടുവിൽ സുപ്രീം കോടതി നരേന്ദ്രമോദിയെ ഈ ആരോപണങ്ങളിൽ നിന്നെല്ലാം കുറ്റവിമുക്തനാക്കപ്പെടുന്നു. അതിനുശേഷം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഗുജറാത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും ആരംഭിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് നിയമ നടപടികൾ ആരംഭിച്ചത്. MB ശ്രീകുമാറിനെ അഹമ്മദാബാദിൽ നിന്നും, തീസ്ത സെതൽവാദിനെ മുംബൈയിൽ നിന്നും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് എന്നാൽ, കേവലം നരേന്ദ്രമോദിയെ കുറ്റവിമുക്തമാക്കുക മാത്രമല്ല കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചെയ്തത്, മറിച്ച് ഈ ഹർജിക്കാരായ, ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഈ വ്യക്തികൾക്കെതിരെ വളരെ ഗുരുതരമായ വിമർശനങ്ങൾ ഈ കോടതി വിധിയിലുണ്ട്. തീസ്ത സെതൽവാദിനെതിരെ വളരെ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ സുപ്രീം കോടതി അതിൻ്റെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അതായത്, ഈ സുപ്രീം കോടതി വിധിയുടെ പേജ് നമ്പർ 139 പറയുന്ന ഒരു കാര്യമാണ്, തീസ്ത സെതൽവാദ് തൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മേധാവിക്ക് അയച്ച ഒരു കത്ത്. ഈ കത്ത് തീസ്ത സെതൽവാദ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷണറുടെ ഓഫീസിലേക്കും അയച്ചു കൊടുത്തിരിക്കുന്നു എന്നതാണ്. ഇത് സുപ്രീം കോടതി വളരെ ഗൗരവപൂർവമാണ് ഈ പ്രവൃത്തിയെ കാണുന്നത്. ഒരു രാജ്യത്തിനകത്തെ, രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തെ രാജ്യത്തിന് പുറത്തേക്കുള്ള ഒരു നീതി നിർവഹണ സംവിധാനത്തിലേക്ക് അനാവശ്യമായി വലിച്ചിഴച്ചിരിക്കുന്നു. അത് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്നു. രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയ്ക്കും കോടതിക്കും, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള ദുസ്സാഹസമാണ് എന്നാണ്, ഈ പദമാണ് സുപ്രീം കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ദുസ്സാഹസമായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷണറുടെ ഓഫീസിലേക്ക്, ഓഫീസ് ഓഫ് ദി ഹൈ കമ്മീഷണർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന ആ കാര്യാലയത്തിലേക്ക് തീസ്ത സെതൽവാദ് കത്തയച്ചിരിക്കുന്നു. അത് തീർത്തും നിയമവിരുദ്ധമാണ്, അതൊരു ദുസ്സാഹസമാണ്, അതിനി ആവർത്തിക്കില്ല എന്ന്
തീസ്ത സെതൽവാദിയിൽ നിന്നും സുപ്രീം കോടതി എഴുതി വാങ്ങിയിരിക്കുന്നു. ഇതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, സാക്കിയ ജഫ്രി എന്ന ഹർജിക്കാരി, ആസാൻ ജഫ്രിയുടെ ഭാര്യ, തൻ്റെ ഭർത്താവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഈ നിയമ പോരാട്ടങ്ങൾ നടത്തുന്നത്. ഈ നിയമ പോരാട്ടങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനാവശ്യമായി വലിച്ചിഴയ്ക്കുന്നത്. ഈ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച നാനാവധി കമ്മീഷന് മുന്നിൽ സാക്കിയ ജഫ്രി മൊഴി കൊടുക്കുന്നു. ഈ മൊഴി എഴുതി കൊടുത്തത് തീസ്ത സെതൽവാദാണ് എന്ന്, ഈ തീസ്ത സെതൽവാദ് പറയും പോലെയാണ് നാനാവധി കമ്മീഷന് മുന്നിൽ ഹർജിക്കാരിയായ സാക്കിയ ജഫ്രി മൊഴി കൊടുത്തത് എന്ന് ഈ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. സാക്കിയ ജഫ്രിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട് എന്ന് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. ഇത് വളരെ ഗുരുതരമായ, സാക്ഷിയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അതുമാത്രമല്ല, ഈ വിധിയുടെ 154-ാം പേജിൽ അനാവശ്യമായി ഈ കുറ്റകൃത്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് എതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്നുമാത്രമല്ല, ഒരു കലാപവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ദേശസുരക്ഷയ്ക്കും സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനും ക്രമസമാധാന പരിപാലനത്തിനും ഏറെ വിഘാതമായ അല്ലെങ്കിൽ ഏറെ ഹാനികരമായ കുറ്റകൃത്യങ്ങളാണ്. ഈ കുറ്റകൃത്യങ്ങൾ തീസ്ത സെതൽവാദും എം പി ശ്രീകുമാറും ചെയ്തിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊടുക്കാനായി മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ സാക്കിയ ജഫ്രി എന്ന വിധവയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഇവർ നടത്തിയിരിക്കുന്നു എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗുജറാത്ത് പോലീസിന് നടപടിയെടുക്കാതിരിക്കാനാവുക? ഈ പശ്ചാത്തലത്തിലാണ് ഇവരെ രണ്ടുപേരെയും കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ പശ്ചാത്തലമെന്ത്? നരേന്ദ്രമോദി ഒരു പുഞ്ചിരിയോടുകൂടി നേരിട്ട നിയമ നടപടികളാണ് ഇതെല്ലാം. ഈ നടപടികളുടെ പിന്നിലാരാണ്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് കൃത്യമായ വിവരങ്ങൾ ഗുജറാത്ത് പോലീസിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടുപേരുടെയും അറസ്റ്റ്. എന്തായാലും അടിസ്ഥാനരഹിതമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഈ കേസ് ഒരു ചോദ്യചിഹ്നമായിരിക്കും എപ്പോഴും. കാരണം സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുക, ഒരു വ്യക്തിയെ ഇത്രയും നാൾ വ്യക്തിഹത്യ ചെയ്യുക, ഇതിനെല്ലാം പുറകെ നിന്നവർ നിയമവിരുദ്ധമായി സമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാനായി പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരും അറസ്റ്റിലാവുക തന്നെ ചെയ്യും എന്ന സന്ദേശമാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.